അയ്യോ, എനിക്കൊന്ന് ഓർമ്മയില്ലേ, അൽഷിമേഴ്സ് രോഗിയുടെ കരച്ചിലാണ് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. വലിയ കൊള്ളക്ക എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടർ എന്ന കൊള്ളക്കാരുടെ ചാനൽ പുറത്തുവിട്ട ഒരു കഥയും അതിലുള്ള പരാതിക്കാരനുമില്ലേ, അതിലെ പരാതിക്കാരൻ എന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്ന വലിയ പുള്ളി, വലിയ ആധികാരികതയോടെ അഖിൽ മാത്യു, അഖിൽ സജീവ് തുടങ്ങിയ ആളുകളുടെ കാര്യം കൃത്യവും വ്യക്തവുമായ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് തള്ളി ആവലാതിക്കാരനാണ്. പക്ഷേ പോലീസ് അന്വേഷണം തുടങ്ങിയതോടുകൂടി പെട്ടെന്ന് അംനേഷ്യോ അൽഷിമേഴ്സോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ചില്ലറ അന്ധതയുടെ അസ്കിതയും ഉണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം വന്നത് പക്ഷേ അഖിൽ മാത്യു ഇവർ പരാതി ഉന്നയിച്ച ദിവസം പത്തനംതിട്ടയിലായിരുന്നുവെന്നും ഇവർ സെക്രട്ടേറിയറ്റ് വന്ന ദിവസം ആരെയും കണ്ടില്ല എന്നും പോലീസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. എന്തായാലും മരമുറി കൊള്ളക്കാർ കോളേജ് വാദ്യരെ വെച്ച് നടത്തുന്ന ചാനൽ ഏതാണ്ട് ആവലാതിക്കാരൻ എന്ന് പറയുന്ന ആളിനെ കൈവിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്ന കൊമ്പ് എന്ന് പറയുന്നത് ഗൂഢാലോചന ഉണ്ട്, പക്ഷെ മാധ്യമ ഗൂഢാലോചന ഇല്ല അത്ര. ആ കൊമ്പ് മിക്കവാറും മുറിക്കേണ്ടി വരും. കാരണം ചാനൽ ലോഞ്ച് ചെയ്ത ദിവസം പറത്താൻ വച്ചിരുന്ന വാർത്തയായിരുന്നു ഇത്. പക്ഷെ അന്ന് ഹൃദയം വിട്ട റിപ്പോർട്ടർ നാട്ടുകാരുടെ തെറിവിളി കേട്ട് അന്തരീക്ഷത്തിലായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇത് അങ്ങോട്ട് വിട്ടില്ല. എന്തായാലും ഇതുപോലെ ഒരു ഊള ചാനലും അതിൽ കുറേ മാമല റിപ്പോർട്ടർമാരും നാട്ടിലെന്ത് നല്ല കാര്യം ചെയ്താലും അത് കലക്കാൻ നടക്കുന്ന പാഷാണത്തിൽ ക്രിമികൾ കാണില്ലേ, അതുപോലെ എല്ലാ നാട്ടിലുള്ള കുറേ എണ്ണത്തിനെ ഒരുമിച്ച് കൂട്ടി കാട്ടിൽ കയറി കള്ളത്തടി വെട്ടിയ കുറേ കള്ളക്കൂട്ടങ്ങൾ ഒരു ചാനൽ തുടങ്ങി. അതാണ് റിപ്പോർട്ടർ. ചില കള്ളന്മാർ മോഷണത്തിൻ്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ചില നല്ല നല്ല പടങ്ങളൊക്കെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കൂലേ, അതുപോലെയാണ് കാശ് കൊടുത്ത് അരുൺകുമാറിനെ പോലെയുള്ളവരെ മുമ്പിൽ ഇരുത്തിയിട്ട് നുണയും ഗുണ്ടണിയും പടച്ചുവിടുന്നത്. അടുത്ത നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ പോലും മാധ്യമപ്രവർത്തക ആകാൻ സാധ്യത പോലും ഇല്ലാത്ത സ്മൃതി പരുത്തിക്കാട്. എവറ്റകൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും ഉള്ളിൽ നിറയെ അഴുക്കാണ്. അല്ലെങ്കിൽ ഹൃദയം പോലൊരു പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ അപരാധം പറഞ്ഞു പരത്താൻ ഇവന്മാരിറങ്ങുമോ? ഇപ്പോൾ ഏതോ ഒരു അഖിൽ സജീവ് കാശ് വാങ്ങിയതിന് മന്ത്രിയുടെ പി എയുടെ പേര് അഖിൽ മാത്യു എന്നായതുകൊണ്ട് അഖിൽ സജീവിനെ മാറ്റി അഖിൽ മാത്യു എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇല്ലാത്ത കള്ളക്കഥ ഒക്കെ പടച്ചുവിടുന്നു. ഇമാതിരി അഴുക്കുകളും മാലിന്യങ്ങളും നിറഞ്ഞ കുപ്പത്തൊട്ടിയായി റിപ്പോർട്ടർ മാറിയിരിക്കുന്നു. ഈ കുപ്പത്തൊട്ടിയുടെ നാറ്റ ഓരോ ദിവസം കൊണ്ട് കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല, കുറയുകയുമില്ല. കാട്ടിലെ തടി വെട്ടിയ കള്ളന്മാരുടെ ചാനലല്ലേ? മോന്തായം വളഞ്ഞാൽ 54 വളയുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇത്.